നമ്മുടെ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനും രാജ്യം തകർക്കാനും വിഘടനവാദികൾക്ക് കുഴൽ ഊതാനും അനേകം മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു. ആ മാധ്യമങ്ങൾ ഒന്നൊന്നായി പിടിവീഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ കാലമായി കണ്ടെങ്കിൽ ഇപ്പോഴിതാ ഒരു മലയാളിയായ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നേരത്തെയും ഇവർക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിദേശ ഫണ്ട് വാങ്ങി രാജ്യം തകർക്കാനായി ശ്രമിക്കുന്ന, അതായത് മറ്റു രാജ്യങ്ങളിൽ ഇടപെട്ടിട്ട് അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങി ആ ഫണ്ട് ഇന്ത്യയിലെ മറ്റു മാധ്യമങ്ങൾക്ക്, ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വീതിച്ചു നൽകിയ ആ ഒരു കേസിലാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിലെ അതിൻ്റെ പ്രതിനിധിയായ പ്രവർത്തിക്കുന്നത് ധന്യ രാജേന്ദ്രൻ എന്ന വനിതാ മാധ്യമ പ്രവർത്തകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് മിനിറ്റിൻ്റെ ചീഫ് എഡിറ്റർ ആണ് നിലവിൽ ഈ ധന്യ രാജേന്ദ്രൻ. ഇവർ നേതൃത്വം നൽകുന്ന ഡി ജി പബ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഈ ഡി ജി പബ്ബാണ് സോറോസിസിൻ്റെ ഓപ്പൺ സൊസൈറ്റി വഴി ഫണ്ട് സ്വീകരിക്കുന്നത്. അതിനുശേഷം ഈ ഫണ്ട് രാജ്യത്തെ വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വീതിച്ചു നൽകും. ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ് കർഷക സമരം ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കള്ളക്കഥകൾ മെനയുക, ഒപ്പം തന്നെ മാവോയിസ്റ്റുകളെ സഹായിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകുക, ഖാലിസ്ഥാൻ ആക്രമണത്തെ ന്യായീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ വിവിധ രീതികളിലാണ് ഇത്തരം വാർത്തകൾ നൽകുന്നത്. ഏതായാലും ഇതിന് തൊട്ടു മുമ്പ് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ, വലിയൊരു ഓൺലൈൻ പോർട്ടലാണ്, അതിൻ്റെ സ്ഥാപകനെ അറസ്റ്റ് ചെയ്തിരുന്നത്. അത് ചൈനീസ് ഫണ്ട് വാങ്ങിയതിൻ്റെ പേരിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ധന്യ രാജേന്ദ്രൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഡി ജി പബ്, ഈ സംഘടന വഴിയാണ് ഈ ഫണ്ട് വിതരണം നടക്കുന്നത്, വിദേശ ഫണ്ട്. ഈ ഫണ്ട് മേടിക്കുന്ന ഈ കമ്മിറ്റിയിലുള്ളത് ഓൾട്ട് ന്യൂസ്, ആർട്ടിക്കിൾ 14, ബ്യൂബ് ലൈവ്, കോബ്ര പോസ്റ്റ്, ന്യൂസ് ഓൺ ലൗണ്ട്രി, സ്ക്രോൾ, ദ കിൻസ് തുടങ്ങിയ, ദ വയർ തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ. ഈ ധന്യ രാജേന്ദ്രനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ വെച്ച് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു സമ്മേളനം നടത്തിയിരുന്നു. ഈ കട്ടിംഗ് സൗത്തിൽ ദക്ഷിണേന്ത്യ മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഒരു ലോഗോയും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കട്ടിംഗ് സൗത്തിന് വിദേശ ഫണ്ട് ലഭിച്ചു എന്നതിൽ തുടങ്ങിയ അന്വേഷണമാണ്. ഇതിൽ ധന്യ രാജേന്ദ്രൻ ബാംഗ്ലൂർ പോലീസിന് നൽകിയ മൊഴിയിൽ ഇതിലെ ഒരു സെഷൻ സ്പോൺസർ ചെയ്തത് കനേഡിയൻ ഹൈക്കമ്മീഷനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്നത് കട്ടിംഗ് സൗത്ത് ലോഗോയിൽ കാണിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യ വേർതിരിച്ചല്ല, പകരം സൗത്ത് എഡ്ജ് എന്ന രീതിയിലാണ് കാണിച്ചതെന്ന് എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അവർ പറയുന്ന മറ്റൊരു കാര്യം, പോപ്പുലർ ഫണ്ട് ഇതിൻ്റെ പിന്നിലില്ല എന്ന് പറയുന്നു. പക്ഷേ പോപ്പുലർ ഫണ്ട് അടക്കമുള്ള സംഘടനകൾ അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന കാര്യം അന്ന് തന്നെ വലിയ രീതിയിൽ പല മാധ്യമങ്ങളും വാർത്തയായി വന്നതുമാണ്. ഏതായാലും ധന്യ രാജേന്ദ്രനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.